തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായ അപകടങ്ങളിൽ പൊലിഞ്ഞത് 10 ജീവിതങ്ങൾ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളും ആംബുലൻസ് സൌകര്യമോ ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനുകൾ. ട്രെയിനുകളിൽ തിരക്കിട്ട് ചാടിക്കയറുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് തുടർക്കഥയാകുന്നത്. 10 പേരുടെ ജീവൻ പൊലിയുകയും അനവധി പേർക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത അപകടങ്ങളാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഉണ്ടായവയിൽ ഏറെയും. യാത്രക്കാരുടെ അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നാണ് വിലയിരുത്തൽ. മിക്ക ട്രെയിനുകൾക്കും 1-2 മിനിറ്റ് മാത്രമാണ് സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്. ചായ കുടിക്കാനും വെള്ളം വാങ്ങാനുമെല്ലാം പുറത്തിറങ്ങുന്നവരും വൈകിയെത്തുന്ന യാത്രക്കാർ ട്രെയിൻ വിട്ട ശേഷം ചാടിക്കയറുന്നതുമെല്ലാമാണ് അപകട കാരണമാകുന്നത്. ചായ കുടിക്കാൻ ഇറങ്ങുന്നവർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും വിട്ട ശേഷം 2 കൈയിലും ചായയുമായി ചാടിക്കയറാൻ ശ്രമിക്കുന്നതും മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർ ട്രെയിനിൽ സാഹസികമായി ചാടിക്കയറുന്നതുമെല്ലാമാണ് അപകട സാഹചര്യം ഒരുക്കുന്നത്. ട്രെയിനിൽ നിന്നും വീണാൽ പ്ലാറ്റ്ഫോമിനും പാളത്തിനുമിടയിൽപ്പെട്ട് ഗുരുതര പരിക്കേൽക്കുകയോ ശരീരം ചിന്നഭിന്നമാവുകയോ ചെയ്യും. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സംവിധാനങ്ങൾ ഇല്ലാത്തത് പ്രതിസന്ധിയാണെന്ന് റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി എസ് സോമൻ പറഞ്ഞു. ട്രെയിനിൽ നിർത്തുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് വെള്ളം വന്ന് മുതലായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ചായ എന്നൊക്കെ വാങ്ങിക്കാൻ പുറത്തിറങ്ങിയാൽ അവർ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും ട്രെയിൻ 1-1.5 മിനിറ്റൊക്കെ ട്രെയിൻ സമയമുള്ളൂടെ. അപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒരു കയ്യിൽ ചായ പിടിച്ച് ഓടിക്കയറുന്ന സമയത്ത് ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടാവും. മദ്യപിച്ച് ഈ ട്രെയിനിൽ നിന്ന് ഈ വെള്ളം മേടിക്കാറുള്ളവർക്കാണ് ഇത്രയും അപകടങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. ട്രെയിനിൽ നിന്ന് വേണം നമുക്ക് ആദ്യമായിട്ട് പെട്ടെന്ന് അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും ഭൂരിഭാഗവും. ആംബുലൻസാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം. അപ്പോൾ ആംബുലൻസ് സാധാരണ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടാത്തൊരു അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിലേകൾ വരുന്നുണ്ട്. റെയിൽവേയാണ് ചെയ്യേണ്ടത്, ആംബുലൻസ് ഒരു അത്യാവശ്യമാണ് എന്തായാലും. ഇവിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചായ ലഭിക്കുന്ന സ്റ്റാളുകൾ പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റത്ത് മാത്രമാണുള്ളത്. ചായയും സ്നാക്സും എല്ലാം വാങ്ങാനെത്തുന്ന ജനറൽ കമ്പാർട്ട്മെന്റ് യാത്രക്കാരും മറ്റും അപകടത്തിൽപ്പെടാൻ ഇതും ഒരു കാരണമാകുന്നുണ്ട്. പ്രധാന സ്റ്റേഷനായിട്ടും ട്രെയിനുകൾക്ക് വളരെ കുറച്ച് സമയം മാത്രം സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളതാണ് മറ്റൊരു കാരണം. ട്രെയിനിൽ ചാടിക്കയറുന്നത് നിയമവിരുദ്ധമാണെന്നും അപകടകരമാണെന്ന് അറിഞ്ഞിട്ടും ലാഘവത്തോടെ അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന പ്രവണത ഒഴിവാക്കണമെന്നും റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് നൈനാൻ പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ ഓടിക്കയറുക, കൂട്ടം കൂടി നിൽക്കുക, കൂട്ടം കൂടി കയറാൻ നിൽക്കുക, ഇത് രണ്ടും കാണുന്നുണ്ട്. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുക, ഇത് തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാക്കുന്ന, അപകടങ്ങൾ പലപ്പോഴും ഇടക്കിടക്ക് ഇവിടെ ഞങ്ങൾക്ക് അപകടങ്ങൾ മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് ഒഴിവാക്കണം. വണ്ടി വരുന്നതിന് തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും പ്ലാറ്റ്ഫോമിലെത്തി ആ ബോഗിയുടെ പൊസിഷനിൽ ആൾക്കാർ കൃത്യമായിട്ട് നിന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്നതാണ്. റെയിൽവേയുടെ ഹെൽത്ത് ക്ലിനിക് സ്റ്റേഷനിൽ നിന്നും അല്പമകലെയുണ്ടെങ്കിലും സ്റ്റാഫിന്റെ ചികിത്സ മാത്രമാണ് ഇവിടെ നടത്താൻ സൗകര്യമുള്ളത്. നേരത്തെ അറിയിച്ചാൽ മാത്രമാണ് യാത്രക്കാരുടെ ചികിത്സയ്ക്കായി ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രാഥമിക ശുശ്രൂഷയ്ക്കായോ ചികിത്സയ്ക്കായോ കാര്യമായ യാതൊരു സൗകര്യമില്ലെന്നതും പരിമിതിയാണ്. ട്രെയിനിൽ ചാടിക്കയറുന്നതുപോലെ അശ്രദ്ധയോടെ ട്രാക്ക് മറികടക്കുന്നതും കമ്പാർട്ട്മെന്റുകളിലെ പടികളിലിരുന്ന് യാത്ര ചെയ്യുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും ഡോറിന് സമീപം സെൽഫി എടുക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ടെന്നാണ് റെയിൽവേ പോലീസിന്റെ വിലയിരുത്തൽ. TCV ന്യൂസ്, തൃശൂർ.